പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീർ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. ഇത്തരമൊരു ക്രൂര കൃത്യം ഇനിമേൽ സംഭവിക്കാതിരിക്കാനാണ് വധശിക്ഷയെന്നും സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നീതിയെന്നും ഡിവിഷൻ ബെഞ്ച് പ്രതിയുടെ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഈ വിധി. വിരളമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ കുടുംബത്തിനൊപ്പം കേരള ജനത ഒട്ടാകെ കാത്തിരുന്ന ആ ഒരു വിധി ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിന് ജസ്റ്റിസുമാരായ പി വി സുരേഷ് കുമാർ, എസ് മനു എന്നിവരടങ്ങിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചത്. കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതി നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ നടപടി. ഈ വധശിക്ഷയ്ക്ക് അനുമതി തേടിക്കൊണ്ട് സർക്കാർ നൽകിയ അപേക്ഷയിലടക്കം വിശദമായിട്ട് തന്നെയായിരുന്നു ഹൈക്കോടതി വാദം കേട്ടത്. ഈ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത്. കേസിൽ ഡി എൻ എയും മറ്റ് ശാസ്ത്രീയ തെളിവുകളും ാണ് നിർണായകമായത്. ഡി എൻ എ സാമ്പിളുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ വിശ്വാസയോഗ്യമെന്നാണ് ഹൈക്കോടതി വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ വീടിന്റെ കട്ടളവാതിലിൽ നിന്നും ഒപ്പം തന്നെ പെൺകുട്ടിയുടെ ചുരിദാറിൽ നിന്നും കണ്ടെടുത്ത രക്തസാമ്പിളുകൾ അത് തെളിവായി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കീഴ്ക്കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ചില സുപ്രധാനമായിട്ടുള്ള പരാമർശങ്ങളും ഈ വിധി പ്രസ്താവത്തിനിടെ ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. കൊലപാതകം ഡൽഹി നിർഭയ കേസിന് സമാനമെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നീതിയാണിത്. ശാസ്ത്രീയ തെളിവുകൾ എല്ലാം ശരിവെക്കുന്നുണ്ട്. ഉന്നത ബോധ്യത്തോടു കൂടിയാണ് വധശിക്ഷ ശരിവെക്കുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മാത്രവുമല്ല, ഇത്തരമൊരു ക്രൂരകൃത്യം ഇനിമേൽ സംഭവിക്കാതിരിക്കാനാണ് കടുത്ത ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകുന്നതെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. 2016 ഏപ്രിൽ 28 ഈ പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി അമീറുൽ ഇസ്ലാം പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. ജൂൺ മാസമാണ് അമീറുൽ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ദൃക്സാക്ഷികളില്ലാത്ത സംഭവത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും ഡി എൻ എയും മറ്റുമാണ് നിർണായകമായി മാറിയതും അതോടൊപ്പം തന്നെ കീഴ്ക്കോടതി വധശിക്ഷ വിധിക്കുന്ന തരത്തിലേക്ക് പോയതും. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ട് പരിഗണിക്കാൻ തക്ക എല്ലാ ഘടകങ്ങളും ഇതിനുണ്ട് എന്നുള്ള വാദവും സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ എന്നുള്ള നിലയെ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. ഇതും കോടതി പരിഗണിച്ചു. മാത്രവുമല്ല, ഈ പ്രതിയുടെ മാനസികാരോഗ്യ നില, അതായത് മാനസാന്തരത്തിനെ പ്രതിക്ക് സാധ്യതയില്ല എന്നുള്ള കാര്യങ്ങളും കോടതി കണക്കിലെടുത്തു. ഏറ്റവും പ്രധാനമായിട്ടും ഈ ക്രൂരകൃത്യം ചെയ്തതിന്റെ അതിന്റെ രീതിയും അതോടൊപ്പം തന്നെ ഈ നിരായുധിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും കീഴ്പ്പെടുത്തിയതിനു ശേഷം അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. ഈ ഒരു ക്രൂരകൃത്യത്തിന്റെ രീതി തന്നെയാണ് ഹൈക്കോടതി വധശിക്ഷ ശരിവെക്കാനായിട്ടുള്ള കാരണമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ആതിര ശരി. പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. ഇത്തരമൊരു ക്രൂരകൃത്യം ഇനിമേൽ സംഭവിക്കാതിരിക്കാനാണ് വധശിക്ഷയെന്നും സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നീതിയെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. പ്രതിയുടെ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഈ വിധി. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.